വയനാട്ടിൽ സ്വകാര്യ റിസോർട്ട് മാനേജരെ ഇന്ന് പുലർച്ചെ മുതൽ കാണാനില്ല. ഈങ്ങാപ്പുഴ സ്വദേശിയും റിപ്പൺവാളത്തൂരിലെ മൈ ഈഡൻ ഓഫ് ഗാർഡൻ റിസോർട്ട് മാനേജരുമായ ലിജേഷ് ജോസിനെയാണ് കാണാതായത്. തന്നെ കാക്കിധാരികളായ ചിലർ കൂട്ടിക്കൊണ്ടു പോകുന്നതായി ലിജേഷ് ജീവനക്കാരെ ഫോണിൽ അറിയിച്ചിരുന്നു. സംഭവത്തിന് പിന്നിൽ മാവോയിസ്റ്റ് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനോടൊപ്പം കുടുംബ പ്രശ്നങ്ങളാണോ തിരോധാനത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒരു വർഷമായി പൂട്ടിക്കിടക്കുന്ന റിസോർട്ടിൽ കഴിഞ്ഞ രാത്രിയിൽ ലിജേഷ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പുലർച്ചെ രണ്ടേകാലോടെ റിസോർട്ടിലെ മറ്റൊരു ജീവനക്കാരനായ പോളിനെ വിളിച്ച ലിജേഷ് പറഞ്ഞത് ഇങ്ങനെ: കാക്കി തറിച്ചൊരു അഞ്ചെട്ട് ആള് വന്നിട്ടുണ്ട്, ഹിന്ദിയും തെലുങ്കാണ് സംസാരിക്കുന്നത്. അവരെ കൂടെ ചെല്ലാൻ വേണ്ടി ഭീഷണിപ്പെടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൂടുതൽ ആരെന്താന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ തട്ടായി. ഇതോടെ മാവോയിസ്റ്റുകളാണ് സംഭവത്തിന് പിറകിലെന്ന സംശയം ബലപ്പെട്ടു. തണ്ടർബോൾട്ടും പോലീസും സ്ഥലത്തെത്തി. എന്നാൽ പതിവ് മാവോയിസ്റ്റ് രീതികളായ പോസ്റ്ററുകളും ലഘുലേഖകളും സ്ഥലത്ത് വിതറലോ ചുമരെഴുത്തുകളോ കാണാത്തതിനാൽ സംഭവത്തിന് പിറകിൽ മാവോയിസ്റ്റുകളാണെന്ന നിഗമനത്തിലേക്ക് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് എത്തിയിട്ടില്ല. ഇല്ലില്ല, ഒന്നുമില്ല. സാധാരണ വന്ന് ചെയ്യുന്നുള്ള സിംപ്റ്റം കാണുന്നില്ല. അതെ, മാവോയിസ്റ്റ് വന്നാലുണ്ടാകുന്ന രീതിയിലുള്ള യാതൊരുവിധ സിംപ്റ്റം ഇപ്പോൾ നമുക്ക് കാണാനില്ല. ലിജേഷിന്റെ തിരോധാനത്തിന് പിറകിൽ കുടുംബ പ്രശ്നങ്ങളോ മറ്റു വ്യക്തിപരമായ കാരണങ്ങളോ ആകാമെന്നും പോലീസ് കരുതുന്നുണ്ട്. തന്നെ കാണാതാവുമെന്ന തരത്തിലുള്ള സൂചനകൾ ഇയാൾ കുടുംബത്തിന് നൽകിയിരുന്നതായും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നതായും പോലീസിന് വിവരമുണ്ട്. ഈ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.